മാതൃഭൂമി ആരോഗ്യ മാസികയുടെ ലേഡീസ് സ്പെഷ്യൽ ഫിറ്റ്നസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലേഡീസിനുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടാവും. മെയിൻലി എല്ലാവരുടെയും ലേഡീസിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബോഡിയിലുള്ള പാൻറി പൊസിഷൻ തന്നെയാണ്. ഇങ്ങനെ മെയിൻലി ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ മെയിൻലി എല്ലാവർക്കും ആ ഒരു നല്ലൊരു ഷേപ്പുള്ള ബോഡി വേണം. ഇതാണ് ഇപ്പോൾ എല്ലാ ലേഡീസിന്റെ മെയിൻ. ഇപ്പൊ അത് ടീനേജേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 30s, 40s, 50s എല്ലാവർക്കും ആഗ്രഹം ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. മെയിൻലി നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് എങ്കിലും ആഴ്ചയിൽ 4 ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാമപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ടിലോട്ടുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈ ആവും. ചെസ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് അപ്പർ ബോഡി വാമപ്പാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നെക്ക് മൂവ്മെൻറ്റ്സ്, കുറച്ച് നെക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യുക. കഴുത്ത് നമ്മളുടെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ബെൻഡ് ചെയ്യുക. എല്ലാ മൂവ്മെൻറ്റ്സും ഒരു 10 പ്രാവശ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ട് സൈഡിലോട്ടും നോക്കുക, ട്വിസ്റ്റ് ചെയ്യുക രണ്ട് സൈഡിലോട്ടും കഴുത്ത്. എത്രമാത്രം നമുക്ക് സ്ട്രെച്ച് ചെയ്യാവോ അത്രയും സ്ട്രെച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലോട്ടും നോക്കുക. ഇനി നമ്മൾ റിസ്റ്റ് മൂവ്മെൻറ്റ്സ് ചെയ്യുക. അടുത്തതായിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുക. സെയിം തിങ് നമ്മൾ ഷോൾഡർ മൂവ്മെൻറ്റ്സ് ചെയ്യുക. ഷോൾഡർ എഗെയിൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ട്രങ്ക് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ടേൺ ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ട്രങ്കിനെ ആ ഒരു ഫുൾ ടേൺ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യണം. രണ്ട് സൈഡിലും എത്രയും നമുക്ക് താഴോട്ട് പോകാൻ പറ്റുമോ അത്രയും താഴോട്ട് പോകാൻ നോക്കുക. ചെസ്റ്റ് ഫ്ലൈ എന്നുള്ള ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെയിറ്റ് എന്തെങ്കിലും ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡംബലാണ് യൂസ് ചെയ്തേക്കുന്നത്. വീട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാൻഡ് ബാഗ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ, വെള്ളം കുപ്പിക്കകത്തോട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ലെവലിൻ്റെ സെയിം ലെവലിൽ നമ്മൾ ഈ വെയിറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം സ്ലോലി നമ്മൾ സൈഡിലോട്ട് ആംസ് മൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡറിലാണ് നമുക്ക് ആ മൂവ്മെൻറ്റ്സ് വരേണ്ടത്. ആംസിനകത്ത് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഷോൾഡർ മാക്സിമം സൈഡിലോട്ട് നിങ്ങൾ ചെസ്റ്റിൽ ആ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത് വരെ താഴോട്ട് കൊണ്ടുവരിക. ഒന്ന് ഹോൾഡ് ചെയ്യുക 1-2. അതിനുശേഷം സ്ലോലി വീണ്ടും തിരിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമ്മൾ നോർമൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ എഫേർട്ട് എടുക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, അല്ലാത്തപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക.